الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله الله إن نعمة الله إن قدرة إرادته توفيق قلل വിശുദ്ധര മതാൻ നോമ്പനുഷ്ഠിക്കാനും നോമ്പ് തുറപ്പിക്കാനും എല്ലാം സാധുക്കൾക്ക് സഹായിക്കാനും കഴിഞ്ഞു ഇന്ന് നാം പെരുന്നാൾ കൊണ്ടാടുകയാണ് ചെറിയ പെരുന്നാൾ എന്ന് പറയപ്പെടുന്ന ഈ പെരുന്നാൾ അള്ളാഹു താര നിശ്ചയിച്ചത് തന്നെ റവാനിൽ നോമ്പനുഷ്ഠിച്ചവർക്ക് ആ നോമ്പിൽ നിന്നും വിരമിച്ചു എന്ന് അറിയുവാനും അതിൻ്റെ പേരിലുള്ള ഒരു സമ്മാനം നൽകപ്പെടാനുമാണ് അള്ളാഹുത്താര പെരുന്നാൾ നിശ്ചയിച്ചിട്ടുള്ളത് അലഹമ്മില്ല ഈ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിവസമാണ് പക്ഷേ അനാവശ്യമായ തെറ്റായ കാര്യങ്ങളിലൂടെ ആഘോഷിക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ആഘോഷം പുതിയ വസ്ത്രം ധരിക്കുക അത്തർ ഉപയോഗിക്കുക കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് അങ്ങുമിങ്ങും പോക്കും വരവുമെല്ലാം ഉണ്ടായി സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുക അതാണ് ആഹ്ലാദം അതുപോലെ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർക്കാനും ക്ഷമിക്കാനും സന്തോഷിക്കാനും ഈ ദിനം ഉപകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പ് നോക്കിട്ടുള്ള മനുഷ്യൻ ഒരിക്കലും ഹറാമുകൊണ്ട് ആഹ്ലാദിക്കുകയില്ല തെറ്റുകൊണ്ട് കൊണ്ട് ആഹ്ലാദിക്കുകയില്ല മറിച്ച് രാവിലെ തന്നെ അല്ലെങ്കിൽ മാസം മുതിച്ചത് മുതൽക്ക് തന്നെ പിതൃതക്കാത്ത് നൽകി പരിശുദ്ധമായ റമദാനിൻ്റെ നോമ്പിൻ്റെ പൂർത്തീകരണമെന്നോണം പിതൃതക്കാത്ത് ഇവിടെ നൽകപ്പെടുകയും ആ തക്കാത്തിലൂടെ പാവപ്പെട്ട ജനങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്ത് അങ്ങനെ എല്ലാവരും പള്ളികളിലേക്ക് പുതുവസ്ത്രങ്ങളും ധരിച്ച് കുട്ടികളെയും ചേർ കൂട്ടി ബന്ധപ്പെട്ടവരെയും കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പള്ളിയിൽ പോകുന്നു തക്ബീർ ധനികൾ മുഴക്കുന്നു നിസ്കരിക്കുന്നു ഹുബ കേൾക്കുന്നു അങ്ങനെ ആ ഒരുമിച്ച് കൂടലെന്ന പ്രത്യേകമായ സന്തോഷം അതാണ് ഈ പെരുന്നാളിന് അള്ളാഹു അനുവദിച്ചിട്ടുള്ള സന്തോഷം ആ സന്തോഷത്തിലൂടെയും സൗഹൃദം പങ്കുവെക്കുന്നതിലൂടെയും നാം പെരുന്നാൾ ആദരിക്കണമെന്നും ആചരിക്കണമെന്നും ആചരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിശിഷ്യ ഇപ്പോൾ ഇസ്ലാം മതം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ തെറ്റിദ്ധാരണ നീക്കിക്കൊടുത്ത് സൗഹൃദവും സമാധാനവും നിലനിർത്തുന്ന മതമാണ് ഇസ്ലാം എന്ന് മറ്റുള്ള മതക്കാർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും അവർ അവരുമായി ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക അത് പെരുന്നാളിൻ്റെ ഒരു സവിശേഷതയാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സൗഹൃദത്തിൻ്റെ സമാധാനത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു വെള്ള നിലയമായി നിലക്കൊള്ളാൻ നമ്മുടെ ഈ പെരുന്നാൾ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സർവശക്തനായ അള്ളാഹു അടുത്ത വർഷവും ഇതുപോലുള്ള പെരുന്നാളും നോമ്പും അനുഷ്ഠിക്കാൻ നമുക്ക് ദീർഘ ആയുസും ആഫിയത്തും നൽകുമാറാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏത് ആശംസകൾ അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു അസലാമലൈക്കും ورحمه الله وبركاته